തൻ്റെ ലോകത്ത് യേശു ക്രിസ്തു സർവസ്വനായ പിതാവ് എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് മാത്രമാണ് ദൈവം പിതാവായി മാറിയത്. അപ്പോൾ ഇവിടെ ലോകം മുഴുവൻ ഭാരതത്തെ അമ്പലത്തോടുകൂടി കാണുകയാണ്. കാരണം ഈശ്വര സങ്കല്പത്തിൽ ഒരു ഭൂഖണ്ഡത്തിലെയും ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഉയരത്തിലേക്ക് ഈശ്വര ചിന്ത ഉയർത്തി എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അത് ഹിന്ദുക്കൾ പഠിപ്പിക്കുന്ന ആചാരങ്ങളാണ്. 1000 ആചാരങ്ങളാണ് സനാതനധർമ്മത്തിനുള്ളത്. 1000 ആചാരങ്ങളെടുത്ത് വ്യാഖ്യാനിക്കുന്ന ഒരു ഗ്രന്ഥം കൊല്ലത്തെ ഒരു പ്രൊഫസർ എഴുതിയിട്ടുണ്ട്. സുന്ദരമായ ഗ്രന്ഥമാണ്. അതിലൊരു 4 എണ്ണം മാത്രം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആണ്. സനാതനധർമ്മം പറയുന്നു, വെളുപ്പിന് 4 മണിക്കുണരണം, ബ്രഹ്മ മുഹൂർത്തേ ഉത്തിഷ്ഠേ. ഇപ്പൊ ഡോക്ടർമാർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഈ വെളുപ്പിന് 4 മണിക്കാണ് മനുഷ്യന്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത്. വെളുപ്പാങ്ങാത്ത പഠിക്കുന്ന കുട്ടികൾക്കാണ് A+ പ്ലസ് ക്ലാസ്സും ഒക്കെ ലഭിക്കുന്നത്. സനാതനധർമ്മം കണ്ടുപിടിച്ചത് തന്നെയാണ് ഇപ്പൊ സായിപ്പ് കണ്ടുപിടിച്ചത്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ്. 4 മണിക്ക് എഴുന്നേറ്റാലോടെ തന്നെ ഭൂമി ദേവിയെ തൊട്ട അനുഗ്രഹം വാങ്ങിക്കണം. നിന്നെ ചവിട്ടി നടക്കുന്നതിന് നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ ഭൂമി ദേവി ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ തിന്ന് എനിക്ക് ജീവൻ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. 8 സ്തോത്രമാണ്. ക്ഷമയോദിക്കലുണ്ട്, നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ നടക്കുന്നത്? നടക്കുന്ന ഒരു ചികിത്സയാണ്. നമ്മൾ കോട്ടൺ ബെഡിൽ കിടന്ന് ഉറങ്ങിയാൽ കോട്ടൺ പൂർ കണ്ടക്ടർ കലക്സിറ്റിയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രിക് കണ്ടന്റ് പുറത്തു പോകില്ല. നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അതാണ് EEG, ഇലക്ട്രോ എൻസലോഗ്രാഫ് എന്ന് പറഞ്ഞ് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, കറണ്ടിന്റെ ഭക്ഷണം. പക്ഷെ മനുഷ്യ ശരീരത്തിൽ കറണ്ട് ആവശ്യത്തിൽ കൂടുതലായാൽ അത് ഹാർട്ട് അറ്റാക്കോ സെർവൽ സ്ട്രോക്കോ ഉണ്ടാക്കും. ലോകത്തിലെ ഹാർട്ട് അറ്റാക്കിന്റെ പകുതിയും വെളുപ്പാങ്കാലത്ത് 4 തൊട്ട് 8 വരെയാണ് ഉണ്ടാകുന്നത്. തലച്ചോറിന് സ്ട്രോക്ക് ഉണ്ടാകുന്ന ഭൂരിപക്ഷവും രാവിലെ 4 തൊട്ട് 8 വരെയാണ്. അപ്പോൾ ഒരു ഹിന്ദു രാവിലെ എഴുന്നേറ്റ് ഭൂമി ദേവിയെ ഇങ്ങനെ തൊട്ട് ക്ഷമ ചോദിക്കുമ്പോൾ എക്സസ് ഉള്ള കറണ്ട് മുഴുവൻ ഭൂമിയിലേക്ക് പോകും. ആള് നോർമലാകും. 50% ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ രക്ഷപ്പെടും. പിന്നെ 6 മണിക്ക് മുമ്പ് ശൗചകൃത്യങ്ങളെല്ലാം ചെയ്ത് സൂര്യൻ ഉദിക്കുന്ന 6:10 എങ്കിൽ 6:10, 6:20 എങ്കിൽ 6:20, അപ്പോഴേ വാതിൽ ഓർത്ത് പുറത്തിറങ്ങാവും. അത് മുമ്പ് ഇറങ്ങിയത് പറ്റും. കള്ളം മടിയുമൊണ്ടിരിക്കപ്പെട്ട ഒറ്റയടി തല കേട്ടതോടെ ഇറവാട് കഴിയും. വെളുപ്പാങ്കൽ 5 കഴിയുമ്പോൾ കള്ളം മറന്ന സ്ഥലം കിട്ടും. പോലീസ് ഉദ്യോഗസ്ഥനെ പറയുന്നത്. അപ്പോൾ 6:20 കഥ തുറന്നാൽ നമുക്ക് കാണാം മുറ്റത്ത് എന്തെങ്കിലും ഉണ്ടോ, കള്ളം ഉണ്ടോ നോക്കിയിട്ട് പുറത്തിറങ്ങാം. ഇറങ്ങിയാൽ നേരെ പോയി തുളസിത്തറയിൽ ചെന്ന് 4 കൃഷ്ണതുളസി ഇല വായിലിട്ട് ചവച്ചങ്ങ് ഇറക്കണം. എന്താണ് കൃഷ്ണതുളസി? രോഗാണുക്കളെ നേരിടാൻ, പനിയും ചുമയും ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കൃഷ്ണതുളസി. നിങ്ങൾക്ക് എനിക്ക് പനിയാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്? കൃഷ്ണതുളസി കപ്സറ പാഞ്ച് കുടിക്കും 100 രൂപയ്ക്ക്. നല്ല ആവശ്യമുണ്ടോ? രാവിലെ 4 ഇല കുറച്ച് കഴിച്ചാൽ സംഗതി എങ്ങനെ രക്ഷപ്പെടും? കൃഷ്ണതുളസി ഇല കഴിച്ചാൽ ഡയബറ്റീസ് കൺട്രോൾ ഉണ്ടാവും. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ട, ഗതികേട് ഉണ്ടാവില്ല. നടക്കുന്നത് മെഡിക്കൽ ചികിത്സയാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് 4 കൂളത്തല പറിച്ചൊക്കെ തിന്നണം. എന്താണ് ഈ കൂളത്തല? പരമശിവൻ ഉഗ്ര കോപിയായതുകൊണ്ട് അതിനെ തണുപ്പിക്കാൻ വേണ്ടി പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ കൂളത്തല. സംഭവം എന്താണെന്നറിയാമോ? ഈ കൂളത്തല കഴിച്ചാൽ BP ബ്ലഡ് പ്രഷർ കൺട്രോൾ ഉണ്ടാവും. ഒരു മരുന്ന് കഴിക്കേണ്ടി വരില്ല. അപ്പം ഈ 4 കൂളത്തല ഭക്ഷിച്ചു കഴിയുമ്പോൾ BP നോർമലാകും. BP നോർമലായാൽ BP കൂടി ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും BP കൂടി ഉണ്ടാകുന്ന തലച്ചോറിൽ രക്തധമനി പൊട്ടുന്നതും കുറയും. അതാണ് ഈ ഇല തിന്നാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളെ ആരും പശുവാക്കാൻ ഈ പറയുന്ന ആചാരം 4 കൂളത്തല കഴിക്കുക. അത് കഴിഞ്ഞാൽ യോഗാസനം, ഒരു 3 ആസനങ്ങൾ ചെയ്യണം. ആരോഗ്യത്തിന് വളരെ ബെസ്റ്റാണ് യോഗാസനങ്ങൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒരു സൂര്യ നമസ്കാരം ചെയ്യണം. പട്ടാളക്കാരുടെ പോലീസുകാരുടെയും ട്രെയിൻഡ് സോൾജിയേഴ്സ് ട്രെയിനിങ് കാർഡിൽ പോലും 12 എക്സസൈസേ ഉള്ളൂ. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ 32 വ്യായാമങ്ങളാണ്. ശരീരത്തിൽ വ്യായാമം കിട്ടാത്ത ഒരു മസിലും ബാക്കിയില്ല, ഒരു സന്ധിബന്ധവും ബാക്കിയില്ല, ഒരു ഞരമ്പും ബാക്കിയില്ല സൂര്യ നമസ്കാരം ചെയ്താൽ. അത് കഴിഞ്ഞാൽ കഴിവുള്ളവരെ ഒരു ശീർഷാസനം ചെയ്യണം. ഉച്ചോത്താൻ നിൽക്കണം. ഇതിനാണ് ശീർഷാസനം ചെയ്യുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഹാർട്ട് ഇവിടുന്ന് ബ്ലഡ് പമ്പ് ചെയ്യും. ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ഈ ബ്ലഡ് ശരീരത്തിന് താപ്പോട്ട് പോകും. ഗുരുത്വാകർഷണത്തെ എതിർത്ത് മേൽപ്പോട്ട് പോകുന്ന രക്തമേ തലച്ചോറ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വൃത്തി ഇപ്പോൾ കിട്ടത്തില്ല. ശീർഷാസനം ചെയ്യുമ്പോൾ ഹൃദയം മേളിലും തല താഴെയാണ്. ഹൃദയം പമ്പ് ചെയ്ത് ഓക്സിജനേറ്റ് പെട്ട് നേരെ തലച്ചോറ് പോകും. വളരെ തലച്ചോറിനുള്ള ബുദ്ധിശക്തി ഉണ്ടാവും. അതിനാണ് ശീർഷാസനം.
നല്ല ടൈറ്റ് വേഷം ഇട്ടുകൊണ്ട് ചെയ്യാം. സാരിയെ കൊടുത്തൊന്ന് ശിവസാധനം ചെയ്യാൻ പോയാൽ അതിലോട്ട് ലോകം നല്ല കാഴ്ചയായി പോകും. അതുകൊണ്ട് സാരിയൊന്നും എടുത്തൊന്ന് ശിവസാധനം ചെയ്തതായത് ടൈറ്റായ വേഷം ഇട്ടുകൊണ്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ നടന്ന് ക്ഷേത്രത്തിൽ ചെന്നിട്ട് ആൽമരത്തിന് ഏഴ് വലം വെക്കണം. എന്താണ് ഈ ആൽമരത്തിന് ഏഴ് വലം വെക്കുന്നത്? ആൽമരമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന വേപ്പ് മരമാണ്. പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് പഠിക്കുന്ന സ്റ്റഡി റൂമിന് അടുത്തങ്ങാണ് ആൽമരവും വേപ്പ് മരവും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എ പ്ലസും പ്ലസ് പ്ലസും കിട്ടും. വളരെ എളുപ്പമാണ് ഓക്സിജൻ. ആൽമരത്തിന് കീഴിൽ നിന്ന് തപസ് ചെയ്തപ്പോഴാണ് ബുദ്ധഭഗവാന് ബോധതയോ ഉണ്ടായത്. കാര്യം ഈ കംപ്ലീറ്റ് ഓക്സിജൻ ഇങ്ങനെ ബുദ്ധഭഗവാൻ ശ്വസിച്ചപ്പോൾ തളിച്ചോന്ന് ബോധതയുണ്ടായി. വല്ല ചക്കയുടെ മാറിന് ചേട്ടി വരുന്ന ബോധതയുണ്ടാവോ? ബോധതയുണ്ടാവില്ല. അപ്പൊ ഈ ബെഡ്റൂമിനകത്ത് വാതിലും ജെല്ലിലൊക്കെ അടച്ചിട്ട് ഭർത്താവും ഭാര്യയും കിടന്ന് ഉറങ്ങണം. ഈ ബെഡ്റൂമിന് ശരിക്കും നീളവും വീതിയും ഇല്ലെങ്കിൽ വെളുപ്പങ്കാലത്ത് രണ്ടര മണിയാകുമ്പോഴേ ഓക്സിജൻ തീർന്നു. പിന്നെ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചാണ് ഈ ഭർത്താവും ഭാര്യയും രാത്രി കിടന്ന് ഉറങ്ങുന്നത്. നേരം വെളുക്കുമ്പോൾ ഈ ബ്ലഡ് സപ്ലൈയില് കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. രോഗം ഉണ്ടാകാൻ വേറെ ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ വന്ന് ഈ ആലമരത്തിന് ഏഴ് വലം വെച്ച് കഴിയുമ്പോൾ ഈ ഓക്സിജനേറ്റഡ് വായു ശ്വസിക്കുന്ന ആ പട്ടന്റെ ശരീരത്തിൽ എക്സസ് ഉള്ള കാർബൺ ഡയോക്സൈഡ് പോയി ഓക്സിജൻ സർപ്ലസ് ആവും. തലച്ചോറിനും ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ ബെസ്റ്റ്. അത് കഴിഞ്ഞ് ഓരോ ദേവതയും എത്ര പ്രദക്ഷിണം വെക്കണം. സനാതനധർമ്മം കൃത്യമായി പറയുന്നുണ്ട്. പരമേശ്വരന് മൂന്ന് തവണ വലം ചുറ്റണം. വിഷ്ണു ഭഗവാനാണെങ്കിൽ നാല് തവണ വലം ചുറ്റണം. ഗണപതി ഭഗവാനെ ഒറ്റ തവണ ചുറ്റാവും. അതിൽ കൂടുതൽ ചുറ്റിയാൽ ഗണപതി ഭഗവാൻ പടങ്ങും. കാര്യം ഗണപതി ഒറ്റ ചാട്ടത്തിന് പരമേശ്വരനും പാർവതിയും ചുറ്റി താഴുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ചുറ്റ് കുഴപ്പമില്ല. രണ്ടാമത് ചുറ്റി ചുറ്റാൻ പോയാൽ ഗണപതി ഭഗവൻ ഇവന് വേറെ പണിയുണ്ട്, ഇവിടെ വേസ്റ്റ് ഓഫ് ടൈം ഉണ്ടെന്നാണ്. ആകെ പ്രദക്ഷിണം 24 പാടുള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് നടന്ന് ക്ഷേത്രത്തിൽ വന്ന് 24 പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 500 മീറ്റർ ആ ഭക്തൻ നടന്നു കഴിഞ്ഞു. പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ 300 മീറ്ററാണ് നടക്കേണ്ടത്. അപ്പൊ ക്ഷേത്രത്തിൽ പോയി 500 മീറ്റർ നടത്തിട്ട് തിരിഞ്ഞു വരുമ്പോൾ പൂർണ്ണ ആരോഗ്യമായി.